ഹലോ ചോമരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു സുപ്രഭാതം. ദേ അങ്ങെവിടെയോ സൂര്യൻ ഉദിച്ചു, വെളിച്ചമൊക്കെ ഇങ്ങനെ വീശി തുടങ്ങി. നല്ല തണുപ്പാണ്, 13 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇന്നത്തെ തണുപ്പ്. ഇന്ന് അത്രയേ ഉള്ളൂ ടെമ്പറേച്ചർ. അപ്പം എന്നാ എല്ലാ ദിവസം പോലെ തന്നെ ഇന്നും ഒരു രാവിലെ തുടങ്ങുകയാണ്. ഓട്ടോ ഉണ്ട്, സ്കൂൾ ഡേയ്സാണ്. ഇനിയിപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ പിള്ളേർ വരും. ഇപ്പം 6:18 ആവാൻ പോണു. ഞാനിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും 5:50 ആയി. എല്ലാ ദിവസവും 5 മണിക്ക് അലാറം അടിക്കും, എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കറക്റ്റ് 5:40 എല്ലാം ആവാറുന്നു. പക്ഷേ തണുപ്പായതുകൊണ്ട് പോച്ചോടി കിടന്ന് നടന്നു, സ്വല്പം താമസിച്ചുപോയി. എന്തായാലും കുളിച്ച് റെഡിയായി, രാവിലെ തന്നെ ഓട്ടത്തിന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ അനിയൻ, അവനവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ സമയം കൊണ്ട് എടുത്താലും ഞാൻ കുളിച്ചിറങ്ങി. 6:50 കയറി ഞാൻ 5:50 കയറി ഞാൻ 6:10 ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നിസ്കരിച്ചു. എല്ലാം കഴിഞ്ഞു, സമയമായി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, പിള്ളേർ വരണം, വന്നിട്ട് അവരെ അടുത്ത് സ്കൂളിൽ കൊണ്ടാക്കണം. ബാക്കി പരിപാടികളൊക്കെ പിന്നെ. ഇപ്പം സമയം 7:00. ഞാൻ 7:24 ആയപ്പോഴത്തേക്ക് പെണ്ണിനെ കൊണ്ടുവന്ന് കോളേജിലാക്കി, തിരിച്ചിവിടെ സിഗ്നലിലെത്തി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ദേ ആ കിടക്കണ വണ്ടിയാണെന്നറിയോ, ഡിഫൻഡർ. ലുക്ക് കണ്ടോ, നൈസ് ആയിട്ടുണ്ടല്ലേ വണ്ടി. ചല്ല എന്തെങ്കിലും ആ വണ്ടിയൊക്കെ നമ്മൾ എടുക്കൂല, എൻ്റെ ഫോട്ടോ ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കും. അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനല്ലേ, ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ ക്യൂവിൽ കിടക്കാണ്. പിന്നെ നമുക്ക് പലപ്പോഴും ഏതാളാണ് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ വന്ന വഴിക്ക് എനിക്ക് വയറ് പണി തന്നു കേട്ടാ. വയറ് പണി തന്നപ്പോഴത്തേക്കും ഞാൻ അടുത്തൊരു നേരെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ചെക്കനെ കൊണ്ടാക്കി. 7 മണിക്ക് ചെക്കനെ സ്കൂളിൽ പോകണം. അപ്പം ചെക്കനെ അവിടെ കറക്റ്റ് 6:55 എല്ലായപ്പോൾ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ വണ്ടി ഇരുന്ന പെണ്ണെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു, അപ്പം തന്നെ പോകാൻ പറഞ്ഞു. പോയിച്ചു വന്നു, അതിനടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനും തമ്മിൽ ഉടക്കാണ്. പക്ഷേങ്കിൽ ഒരത്യാവശ്യം നമ്മുടെ ആവശ്യമാണല്ലോ. ആവശ്യസമയത്ത് ചോദിച്ചപ്പോഴത്തേക്കും പോകാൻ അനുവാദം തന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആവശ്യസമയത്ത് ആരാണ് ഈ സമയത്താണ് ഉപകാരപ്പെടുക എന്നറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വെറുപ്പിക്കണുണ്ടെങ്കിൽ മാക്സിമം അത് നിർത്തിയിട്ട് അവരെയും കൂടി നിങ്ങൾ കൂട്ടത്തിൽ കൂടാൻ ശ്രമിക്കാം. സിഗ്നൽ കഴിഞ്ഞു, ഞാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നുണ്ടോ, സിഗ്നലിന് വിട്ടു. നേരെ ഇതുവഴി കയറിയിട്ടാണ് നമുക്ക് റൂമിലേക്ക് പോകേണ്ടത്. പിന്നെ വന്നപ്പോഴേക്കും വണ്ടിക്ക് എണ്ണ കുറവ്, 2 കുറ്റിയുള്ളൂ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കണ്ടോ. നമ്മുടെ ഭായിയോടെ എണ്ണ അടിക്കുന്നുണ്ട്. ഇനി 91 ഫുൾ ഡേ ഫില്ല് ചെയ്യാം. എൻ്റെ ഈ കാറ് 91 ആണ്. കുറച്ച് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ 95 വരും. ചില വണ്ടികളിൽ 95, 91 ഒക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സൂപ്പർ പവർ എന്നൊക്കെ പറഞ്ഞ രണ്ട് രീതിയിൽ എണ്ണ കൊടുക്കണമല്ലോ. അതിനകത്ത് ചോമ്പ് പച്ച, അതിൽ പച്ച കളറിലുള്ള എണ്ണയാണ് ഈ വണ്ടിയിൽ ഒഴിക്കുന്നത്, നമ്മളെ നിസാൻ സൺ. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന വണ്ടി, നാട്ടിലൊക്കെ ഒരുപാടുണ്ട് ഈ വണ്ടി. അപ്പം ഇനി ഇവിടെ നിന്ന് എണ്ണ അടിക്കുക, നേരെ റൂമിലേക്ക് പോവുക, ചെന്നിട്ട് ബാക്കി ഫുഡ് അടിക്കുക. ഇപ്പോൾ സമയം 7:58 ആയി. ഞാൻ അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് വിട്ട് ഇനി റൂമെത്തി. പെട്രോൾ പമ്പിൽ ടോട്ടലി 68 റിയാലാണായത്. അപ്പം 7:40 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടു, അവിടെ നിന്ന് നേരെ റൂമിലേക്ക് വന്നു. പിന്നെ ഇനി എന്താ പരിപാടി, ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ ഷംനാദ് ഇപ്പോൾ വിളിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി, ഫുഡ് ഞാൻ വാങ്ങിക്കൊണ്ട് വരണോ അതോ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് നീ വാങ്ങണ്ട, റൂമിൽ മുട്ടയിരിപ്പുണ്ട്. മുട്ടയും പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച സമൂലിരിപ്പുണ്ടല്ലോ, ബർഗർ ബ്രെഡ്, അപ്പോൾ അതും കൂടി സെറ്റായി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത റൗണ്ട് ഓട്ടം വരുമ്പോഴത്തേക്കും കാണാം കേട്ടോ. ഇപ്പോൾ സമയം 11:57. ഇതിലെ 57, അതിലെ 59, 2 മിനിറ്റിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഇനി ചെക്കനെ വിളിക്കാൻ പോകണം. സ്കൂളിൽ അവർ പറഞ്ഞേക്കുന്ന 12:40 എന്നാണ്, എങ്കിലും അവർ 12:30 പിള്ളേരെ പുറത്ത് വിടും. അപ്പം ഞാൻ നേരെ ഇനി ചെക്കനെ വിളിക്കാനായിട്ട് പോവാണ്. നമ്മളങ്ങനെ അബ്ദുറഹ്മാൻ സ്കൂളിലെത്തി. ഇതാണ് അബ്ദുറഹ്മാൻ സ്കൂൾ. ഞാൻ ഇന്നാൾക്കത്തെ വീഡിയോക്കത്തെ സ്കൂൾ കാണിച്ചിട്ടുണ്ട്. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ സ്കൂൾ കണ്ടു. അത് പാർക്കിംഗ് എല്ലാം ഒഴിവാണ്, പാർക്കിങ്ങിലൊന്നും വണ്ടികളൊന്നും ഇല്ല, എല്ലാം വന്ന് തുടങ്ങി. കുറച്ചൊക്കെ കഴിഞ്ഞാൽ പാർക്കിംഗ് എല്ലാം ഫില്ലാവും. പിന്നെ അപ്പുറത്തൊരു വീട്ടിൽ ഞങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട്. പിന്നെ പിള്ളേരന്മാർ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്കരിക്കാനായിട്ട് പോകുന്നത് ദേ ആ പള്ളിയിലാണ്, ആ കാണുന്ന പള്ളി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം.
ഇപ്പൊ സമയം 12:46 ആയി. അങ്ങനെ ചെറുക്കനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കി അവൻ കയറിപ്പോയി. ഇന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 12:30 എന്നല്ല 12:40 അടുത്ത് വന്നപ്പോൾ ചെക്കൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. അതുകൊണ്ട് അവനെ നേരത്തെ കൊണ്ടാക്കാൻ പറ്റി. ഇനി അടുത്തത് പെണ്ണ് മെസ്സേജ് ഇട്ടേക്ക അതിന് വിളിക്കാനായിട്ട് 2 മണിയാകുമ്പോൾ കോളേജിലെത്താൻ. അപ്പൊ നമുക്ക് ഇനി 1:30 പോവാം അവിടുന്ന്. 1:30 അല്ല 1:45 കഴിയുമ്പോഴത്തേക്കും, 1:20 കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് അതൊക്കെ ഒരു സൈഡ് പിടിച്ചപ്പോൾ അവിടെ ചില ഏകദേശം 20 മിനിറ്റ് മതി. പക്ഷേ എങ്കിൽ ഇച്ചിരി നേരത്തെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടാൻ സ്ഥലവും കിട്ടും, പിന്നെ നമ്മളെവിടെയെങ്കിലും വഴിയിൽ സ്ലോ ആയി കഴിഞ്ഞാൽ സമയത്ത് ഓടി എത്താനും പറ്റും. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സമയം 1:23 ആയി. ഇനി അടുത്തത് അവരുടെ ഏറ്റവും മോള, അതായത് നമ്മളിന്ന് രാവിലെ കോളേജിൽ കൊണ്ടാക്കാൻ പോയില്ലേ, ആ പെണ്ണെ വിളിക്കാൻ പോവാണ്. ഇനി നേരെ അതിനെ പോയി വിളിച്ചുകൊണ്ടിട്ട് അതിന് 2 മണിന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുന്ന് ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഉണ്ട് അവിടെ എത്തും, എങ്കിലും കുറച്ച് നേരത്തെ പോയേക്കാം. ഇപ്പൊ സമയം 1:30 ആയി. അങ്ങനെ കോളേജ് എത്തി, വണ്ടികളെല്ലാം വരി വരി കിടക്കാണ്. ഇത് അവിടെ കിടപ്പുണ്ട്. എല്ലാ ദിവസവും സമയം വ്യത്യസ്തമായിരിക്കും, കോളേജ് സമയം തന്നെ ആയിരിക്കും. അപ്പം വിളിച്ചിട്ടുണ്ട്, മിക്കവാറും പെണ്ണ് പോരും. കോളേജ് കഴിഞ്ഞു, കോളേജിൽ നിന്ന് ആ പെണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടാക്കി, അത് കയറി പോയി. ഇനി മിക്കവാറും ജോലി വരും, വരാതിരിക്കൂല, സ്കൂൾ കഴിഞ്ഞേ ഉള്ളൂ. ഹൗസ് ഡ്രൈവേഴ്സിൻ്റെ ജോലി എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ സ്കൂളിൽ പിള്ളേരെ കൊണ്ടാക്കുക, വിളിച്ചുകൊണ്ട് വരിക, അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ. അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ ജോലി കഴിഞ്ഞു, ഇനി എന്തായാലും പ്രാണികൾ പ്രതീക്ഷിക്കാം, എന്തായാലും വരും. പിന്നെ ക്ലൈമറ്റ് നല്ലതാണ്, പിന്നെ ഇപ്പൊ വീട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ക്ലൈമറ്റും കൂടി ഓക്കെ ആണെങ്കിൽ നൈസാണ് വണ്ടി ഓടിച്ച് അങ്ങനെ പോവാൻ. അതും ഹൗസ് റൈഡ് ജോലി എന്താ പറയാ കുഴപ്പമില്ല, ബട്ട് ലോങ് റൈഡ് പോകുന്ന എന്താ പറയാ ഒരാളിനെ എടുത്ത് നമ്മൾ ടൂറിസ്റ്റ് ടാക്സി ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ദൂരയാത്ര പോകുന്ന അതിൻ്റെ സുഖമൊന്നും വേറെയാണ്. ലോങ് യാത്ര പോകുമ്പോഴത്തേക്ക് ഈ സ്റ്റീറിങ്ങിൻ്റെ വളയം പിടിച്ച് ഇങ്ങനെ പോകുന്ന ഫീൽ ഉണ്ടല്ലോ, അതെൻ്റെ പൊന്നാളിയെ എൻജോയ് ചെയ്യേണ്ട ഒരു ഫീല് തന്നെയാണത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, ഇപ്പോൾ സമയം 2:30 ആയി, ഇനി പോയി ഫുഡ് കഴിക്കണം. അവിടെ ചോറിന് അരി അടുപ്പത്ത് കിടക്കുമായിരുന്നു, എന്തായെന്ന് അറിയില്ല. പക്ഷേ മരെ ഇപ്പോൾ സമയം 5:30 ആയി, ദേ ഇരുട്ടായി. ഇനിയത്തെ പരിപാടി കഫീൽ വിളിച്ചിട്ടുണ്ട്, അവരെയും കൊണ്ട് പുറത്തേക്ക് പോകണം. അപ്പം നമുക്കിനി നേരെ പുറത്ത് പോയി കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, കാറ്റും കൊണ്ട് പുറത്തിരിക്കാം. ഇത്രയും നേരം റൂമിൽ ഇരിക്കുമായിരുന്നു, സ്കൂൾ ഓട്ടം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് പോയി പുറത്ത് കാഴ്ചകൾ കാണാം. ഉച്ചമാരെ ഇപ്പോൾ സമയം 6:22 ആയി, പക്ഷേ എൻ്റെ ബാങ്ക് വിളിച്ചു. പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കഫീലിൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ പുറത്തെ കാഴ്ചകൾ അവിടെ എന്താണ് നടന്നതെന്നും പറയാമായിരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവരവിടെ പുറത്ത് പോയി, അവിടെ അടുത്തൊരു ടെലികോം കമ്പനീൻ്റെ ഓഫീസിൽ പോയി, പിന്നെ കീൻ്റെ ഷോറൂമിൽ പോയി, എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. ഇനി വരും, ഡ്യൂട്ടി വരാതെ എളുപ്പമാണല്ലേ. പക്ഷേ മരെ എന്തല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓട്ടം വരുമെന്ന്? ഒന്ന് വന്നു. സംഭവം വെച്ച് കഴിഞ്ഞാൽ മാഡം മെസ്സേജിട്ട് പറഞ്ഞു 15 മിനിറ്റ് ഗെറ്റ് റെഡി, 15 മിനിറ്റ് ഞാൻ വിളിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ അവർ വരും, പുറത്തേക്ക് പോകാനാണ്. എല്ലാവരും പറയുന്നതായിട്ട് അവരുടെ മോളെ കല്യാണം മിക്കവാറും റമദാൻ ഉണ്ടാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി തുരിതര ഓട്ടം നല്ല കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവർ വരട്ടെ, പിന്നെ ഓട്ടം പോയിട്ട് വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ സമയം 7:20 ആയി. അവിടെ നിന്ന് മാഡത്തിനെ എടുത്തു, അവരുടെ മകളുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയൻ്റെ മാഡം അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വന്ന് വഴിക്ക് ചെറിയൊരു പണി കിട്ടി. എൻ്റെ മൊബൈലിൻ്റെ എന്തിനാണ് വാട്സപ്പിനകത്ത് അവർ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു തന്നായിരുന്നു. ഈ ഒരു ഹോട്ടലിൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ അവർ തരത്തി ഇവിടെ വന്ന് പിന്നെ ലൊക്കേഷനൊക്കെ ഒന്ന് ലൊക്കേഷനല്ല നെറ്റ്വർക്ക് സെറ്റിങ്സൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു തരത്തിൽ വർക്കാവുന്നുണ്ട്. ഇനി വീണ്ടും പണി മുടക്കമെന്ന് അറിയത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന സലാം എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. ഇതാണ് ആ ഹോട്ടൽ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശത്താണ് വരുന്നത്, പക്ഷേ ഞാൻ വന്നത് ബാക്ക് വശത്തായിപ്പോയി. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ പിറകിലിട്ടു, അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അവരെന്തായാലും പോയിട്ടുണ്ട്, പോയിട്ട് വരട്ടെ. പിന്നെ ഇത് അവിടെ ആയിട്ട് കാണുന്ന അത് കണ്ടോ, അത് ഇവിടുത്തെ കോബാർ മാളാണ്. ചിലപ്പം ഇവിടെ കഴിഞ്ഞിട്ട് ഇനി ഇവർ അങ്ങോട്ടേക്ക് പോകും. ആ ബിൽഡിങ്. അപ്പം അവർ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അവരെ ഇപ്പോൾ ഏകദേശം 8 മണിയായി. പിന്നെ ഞാനിപ്പം വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇപ്പം എൻ്റെ മാഡവും അവരുടെ മകളുമായിട്ട് റൗണ്ട് കറങ്ങിയിട്ട് അവിടെ നിന്നിരിഞ്ഞ് ഇപ്പം ഹോളിഡേ നിന്ന് ഹോട്ടലിലെത്തി. അവർ റിസപ്ഷൻ തപ്പി നടക്കുക. അപ്പോൾ റിസപ്ഷൻ അവിടെയെന്ന് കരുതി, അവിടെ ഞാൻ ചോദിച്ചു സ്ട്രൈറ്റ് പോട്ടേന്ന് വെച്ച് കയറി വന്നപ്പോൾ, അപ്പോൾ ഇങ്ങോട്ടേ പോകണ്ടേ, അല്ല അവിടെയാണ് റിസപ്ഷൻ. അപ്പോൾ അവർ പറഞ്ഞു
ലെഫ്റ്റ് പോകാൻ പറഞ്ഞു. ലെഫ്റ്റ് പോയി അവിടെ ചെന്ന് അടങ്ങാൻ ആരുമില്ല. പിന്നെ അവിടെ നിന്ന് വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തു. എന്തായാലും പറഞ്ഞ് റിസപ്ഷൻ തപ്പാൻ പറഞ്ഞു. അപ്പം ഫ്രണ്ടിൽ നിന്ന് നമ്മളെ സെക്യൂരിറ്റിനോട് ചോദിച്ചു ഇവിടെ എവിടെയാണ് ഇതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അല്ല, അവർ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. അപ്പം എന്തായാലും നമ്മളെ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരും. പിന്നെ വണ്ടി കഴുകിയില്ല, മൊത്തം പൊടിയാണ്. ഇനി എന്തായാലും സമയം കിട്ടുവാണെങ്കിൽ രാത്രി ഒന്ന് കഴുകണം, ഇല്ലെങ്കിൽ നാളെ കഴുകണം. പിന്നെ നമ്മൾ സെക്യൂരിറ്റി മച്ചന്തി നിൽക്കണമുണ്ടല്ലോ, ആ പുള്ളിക്കാരനാണ്, നല്ല പുള്ളിയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആളൊരു മടിയും കൂടാണ്ട് തന്നെ റിപ്ലൈ ചെയ്ത് നല്ല നല്ല ആളാണ്. ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇരട്ടോ പെട്ടു. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇപ്പം ഏകദേശം 8:30 പോകുന്നു. നേരത്തെ അവരെയും കൊണ്ട് പുറത്തെല്ലാം പോയി, കറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ മകളെ അവരുടെ മകളുടെ വീട്ടിൽ കൊണ്ടാക്കി. ശേഷം മേഡവും അവരുടെ രണ്ടാമത്തെ മകൾ, അപ്പോൾ അവരുമായിട്ട് നമ്മൾ തിരിച്ചുവിടെത്തി. ഇനിയിപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഫുഡ് കഴിക്കാൻ റൂമിൽ ഒന്നും തന്നെയല്ല. ഉച്ചയ്ക്ക് ഇന്നലത്തെ കറി ഇപ്പുണ്ടായിരുന്നു, മീൻകറി, മീൻകറിയും ചോറും. അത് ഞാൻ അവരോട് ഫിനിഷ് ചെയ്തു. ഇനി രാത്രി എന്ത് എങ്ങനെ ഒരു പിടുത്തം തന്നെ ഇല്ല. ചിലപ്പോൾ പുറത്ത് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളിച്ച് കിടന്നുറങ്ങണം, അല്ലേ. വിശപ്പിന് എന്തെങ്കിലും കഴിച്ചാലേ പറ്റും. നാട്ടിലാണെങ്കിൽ വീട്ടിൽ ഉമ്മമാരോ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിത്തരും. പക്ഷേ ഇപ്പം നാട്ടിൽ പോകാനുള്ള അവസ്ഥയല്ല. വിശപ്പടിച്ചൊന്നും മതി, രാത്രിക്ക് ഇവിടുന്ന് വരി കെട്ടി അങ്ങോട്ട് പോകുന്ന വെച്ചാൽ മേലക്കൂടി പാലമൊന്നും ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ പോകായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം വെച്ചാൽ മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.